ഹായ്, അപ്പൊ നമുക്ക് സ്വിഷ് ഫോർസിൽ നോക്കിയാലോ. സ്വിഷ് ഫോർസിൽ എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. എ വൺ ടു ബി ടു ആയാലും നമുക്ക് ആവശ്യമുള്ള കേസാണ് എന്ത്, സ്വിഷ് ഫോർസിൽ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ എ വൺ ഇ ടു എക്സാംസിന് വേണ്ടി മാത്രമല്ല, നമുക്ക് അത് കഴിഞ്ഞിട്ടായാലും നമുക്ക് എന്ത് വരുന്നുണ്ട്, യൂസേജ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ പേര് ചോദിക്കാം. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള കേസ് എങ്ങനെ നോക്കാം, ചോദിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടു ടൈപ്സ് ഉണ്ട്, ഫോർമലുണ്ട്, ഇൻഫോർമലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫോർമൽ കേസ് നോക്കാം. ഇൻഫോർമൽ നമ്മൾ ചോദിക്കുന്നത് വി ഹൈസ്റ്റ് ഡു എന്നാ ചോദിക്കുന്നത്. വി ഹൈസ്റ്റ് ഡു, ഹൈസൺ എന്ന് പറയുന്ന വെർബ് ഡു വന്നപ്പോൾ ഇവിടെ കോഞ്ചുഗേറ്റ് ചെയ്തതാണ് ഹൈസ്റ്റ് എന്നുള്ള കേസായത്. ശരിക്കും ഡു വരുന്ന കേസിൽ എസ് ടി ആണ് ആഡ് ആവേണ്ടത്, പക്ഷേ ഇവിടെ വരുന്നത് എസും ഷാർപ്പ് എസ്എസും പിന്നെ സെഡും വരുന്ന കേസിൽ നമ്മൾ ഡുവിൻ്റെ കേസിൽ എസ് ടിക്ക് പകരം ടി മാത്രം എഴുതി കൊടുക്കുന്ന കേസുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹൈസ്റ്റ് എന്നുള്ള കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ നമ്മൾ ചോദിക്കുന്നത് വി ഹൈസ്റ്റ് ഡു, ക്യാഷ്വൽ ആയിട്ട് ചോദിക്കുന്ന കേസ്. ഇനിയിപ്പോൾ ഫോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കുന്നത്, യു എന്നുള്ള കേസിൽ എസ്, സി എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോം ആയിരിക്കണം, അതിൽ എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വി ഹൈസ് എൻ സി, വി ആർ സി സിയിലെ കോഞ്ചുഗേഷൻ വരുമ്പോൾ നമ്മൾ ഹൈസൺ എന്ന് പറയുന്ന വെർബാണ് എഴുതുന്നത്, കാരണം ഇ എൻ ആണ് ആഡ് ആവുന്നത്. അപ്പോൾ നോർമലായിട്ട് ഇൻഫോർമലി ചോദിക്കുന്ന കേസ് വി ഹൈസ്റ്റ് ഡു. ഇപ്പോൾ ഫോർമൽ ആണ് നമ്മൾ ചോദിക്കുന്നത് വി ഹൈസ് എൻ സി. ഇപ്പോൾ നമുക്ക് ആൻസർ പറയാനും നമുക്ക് എങ്ങനെ പറയാം, ഇഹ് ഹൈസേ എമ്മ ഷ്നൈഡർ എന്താണ് നമ്മുടെ പേര് അത് പറയാം. അതിൽ നമുക്ക് ഇഹ് ഹൈസേ ഉപയോഗിക്കാം, ഇഹ് ഹൈസേ എമ്മ ഷ്നൈഡർ, അല്ലെങ്കിൽ ഇഹ് ബിൻ എമ്മ ഷ്നൈഡർ, ഇഹ് ഹൈസേ അല്ലെങ്കിൽ ഇഹ് ബിൻ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം മൈൻ നാമേ ഇസ്റ്റ് എന്നാണ് നമ്മുടെ നെയിം, അത് യൂസ് ചെയ്യാം മൈൻ നാമേ ഇസ്റ്റ്. അപ്പൊ നമുക്ക് നെയിം പറയാനായിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് പറയാം, ഒന്നില്ലെങ്കിൽ ഇഹ് ഹൈസേ, അല്ലെങ്കിൽ ഇഹ് ബിൻ, അല്ലെങ്കിൽ മൈൻ നാമേ ഇസ്റ്റ്. അപ്പൊ നമ്മുടെ പേരെന്താണോ അത് പറയുന്നു, ഇഹ് ഹൈസേ എമ്മ ഷ്നൈഡർ, ഇഹ് ബിൻ എമ്മ ഷ്നൈഡർ, മൈൻ നാമേ ഇസ്റ്റ് എമ്മ ഷ്നൈഡർ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് വി ഹൈസ്റ്റ് ഡു അല്ലെങ്കിൽ വി ഹൈസ് എൻ സി, ആൻസർ പറയുമ്പോൾ ഇഹ് ഹൈസേ, ഇഹ് ബിൻ അല്ലെങ്കിൽ മൈൻ നാമേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വൊഹേർ കോംസ് ഡു എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാ വരുന്നത് എന്നുള്ള കേസ് ചോദിക്കുകയാണെങ്കിൽ വേർ ഡു യു കം ഫ്രം. നമ്മളിപ്പോൾ ജർമ്മനിയിൽ എത്തുകഴിയുകയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുക എവിടെ നിന്ന് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹോം ലാൻഡ് എന്താണോ ആ കേസായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സ്പെയിനിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇക്കൊമയാസ് ഷ്പാനിയൻ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇക്കൊമയാസ് ഇന്ത്യൻ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് സ്പെല്ലിങ്ങിൽ ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേർ ഡു യു കം ഫ്രം ക്വസ്റ്റൻ എങ്ങനെ ചോദിക്കുക നോക്കാം. വൊഹേർ കോംസ് ഡു, ഇതിൽ കൊമ്മൻ എന്ന് പറയുന്ന വെർബ് ഡു അനുസരിച്ച് ഇവിടെ കോഞ്ചുഗേറ്റ് ചെയ്തു, കാഷ്വൽ ആയിട്ട് പറയുന്ന കേസ്. വൊഹേർ കോംസ് ഡു, ഇപ്പൊ ഫോർമൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും, സി ഫോർമൽ ആയിരിക്കും. അപ്പൊ വരുന്നത് വൊഹേർ കൊമ്മൻസി, വൊഹേർ കോംസ് ഡു അല്ലെങ്കിൽ വൊഹേർ കൊമ്മൻസി, വൊഹേർ കോംസ് ഡു അല്ലെങ്കിൽ വൊഹേർ കൊമ്മൻസി. അപ്പൊ ആൻസർ പറയുന്നത് ഇഹ് കൊമ്മേ ഔസ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് അത് പറയുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യൻ, ഇപ്പൊ സ്പെയിനിൽ നിന്നാണെങ്കിൽ ഷ്പാനിയൻ, ഇപ്പൊ ജർമ്മനിയിൽ നിന്നാണെങ്കിൽ ഡോയ്ച്ച്ലാൻഡ്. അപ്പൊ നമ്മുടെ ഹോം ലാൻഡ് എന്താണോ അതാണ് അവിടെ വെക്കുന്നത്. അപ്പൊ ഇഹ് കൊമ്മേ ഔസ് ഇന്ത്യൻ, അല്ലെങ്കിൽ ഷ്പാനിയൻ ആണെങ്കിൽ ഷ്പാനിയൻ, ഡോയ്ച്ച്ലാൻഡ് ആണെങ്കിൽ ഡോയ്ച്ച്ലാൻഡ്. അപ്പൊ വൊഹേർ കോംസ് ഡു അല്ലെങ്കിൽ വൊഹേർ കൊമ്മൻസി, ഇഹ് കൊമ്മേ ഔസ് നമ്മുടെ പ്ലേസ് ഏതാണോ അതായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ്. വോ വോൺസ് ഡു മീൻസ് വേർ ഡു യു ലീവ് നൗ എന്നുള്ള കേസ് പറയല്ലോ. അപ്പൊ അതിൽ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് വോ വോൺസ് ഡു, ഇതിൽ വോണൻ എന്ന് പറയുന്ന വെർബ് ഡു അനുസരിച്ച് ഇവിടെ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വോ വോൺസ് ഡു, സി ഇപ്പോ റെസ്പെക്ട് ഫോം ആണെങ്കിൽ നമ്മൾ ഏത് ഫോം ആയിരിക്കും, സി ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോണൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ വോ വോണൻ സി, വോ വോൺസ് ഡു അല്ലെങ്കിൽ വോ വോണൻ സി. ഇപ്പൊ ഞാൻ എവിടെയാണോ കറണ്ട് ആയിട്ട് ഞാനിപ്പോ ഏത് സ്ഥലത്താണ് ഉള്ളത് ആ സ്ഥലമായിരിക്കണം ഞാൻ പറയണത്. ഇപ്പൊ നമ്മൾ ചില കേസിൽ കേരള എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഇഹ് വോണേ ഇൻ തൃശ്ശൂർ അല്ലെങ്കിൽ ഇഹ് വോണേ ഇൻ കേരള, ഈ രണ്ട് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണൽ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഏത് സ്ഥലമാണോ നമ്മൾ താമസിക്കുന്നത്, ഇപ്പൊ ഞാൻ ട്വൽവിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ബെർലിനിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റുട്ട്ഗാർട്ടിലാണ് താമസിക്കുന്നത്, ഈ കേസ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണോ താമസിക്കുന്നത് ആ പ്ലേസ് ആയിരിക്കും ഞാൻ പറയേണ്ടത്. ഇപ്പൊ ഞാൻ കറങ്ങി ഞാനിപ്പോ തൃശ്ശൂർ ആണെങ്കിൽ എങ്ങനെ പറയും, ഇഹ് വോണേ ഇൻ തൃശ്ശൂർ എന്നായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കേരള പറയുന്നത് നമുക്ക് കേരള പറയാം. അപ്പൊ എങ്ങനെ ആയിരിക്കും, ഇഹ് വോണേ ഇൻ കേരള എന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ കറണ്ട് ആയിട്ട് താമസിക്കുന്ന സ്ഥലം ഏതാണോ അതായിരിക്കണം നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത്, വോ വോൺസ് ഡു അല്ലെങ്കിൽ വോ വോണൻസി എന്നുള്ള പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേസിൽ പറയേണ്ടത്.
അപ്പൊ ഞാനിപ്പോ കറന്റ് ഇപ്പൊ ക്വലിലാണ് വിചാരിക്കാം, ഞാൻ ക്വലിന് എന്നായിരിക്കും പറയുന്നത്, ഇഹ് വോണേ ക്വലിന്. അപ്പൊ ഇപ്പൊ നമ്മൾ കറന്റ് ആയിട്ട് തൃശ്ശൂരിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇഹ് വോണേ തൃശ്ശൂർ എന്നുള്ള കേസ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ജർമ്മനിയിൽ പോകുമ്പോൾ നമ്മളിപ്പോ കറന്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണോ ആ സ്ഥലമായിരിക്കും നമ്മൾ ഇവിടെ ഇൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് ഒന്നുകൂടെ പറയാം, വോ വോൺസ് ഡു അല്ലെങ്കിൽ വോ വോണൻസി, ഇഹ് വോണേ ഇൻ തൃശ്ശൂർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ബറൂഫ് എന്താണ്. ബറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ എന്താണ് ചോദിക്കാൻ പോകുന്നത്. വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ വരുമ്പോ വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ്. നമ്മുടെ സൈൻ വെർബ് എന്ന് പറയുന്നത് ഡു അനുസരിച്ച് ഇവിടെ കോൺസിഡർ ചെയ്തപ്പോ ബെസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ്, വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോ, ഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോ വാസ് സിൻറ്റ് സി ഫോൺ ബറൂഫ്, വാസ് സിൻറ്റ് സി ഫോൺ ബറൂഫ്. ഇവിടെ റെസ്പെക്ട് ഫോം യു വരുന്ന കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സൈൻ വെർബ് എന്ന് പറയുന്നത് വി ആർ സി സിയിൽ കൂഞ്ചിട്ടേയും സിൻഡ് ആയിരിക്കും വരുന്നത്. അപ്പൊ വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ്, വാസ് സിൻറ്റ് സി ഫോൺ ബറൂഫ്. അപ്പൊ നമ്മുടെ പ്രൊഫഷൻ എന്താണോ അതായിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനൊരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഞാൻ എങ്ങനെ പറയും, മെയിൽസ് ആണ് പറയുന്നത് വിചാരിക്കുക, സ്റ്റുഡൻറ് എന്ന് പറയുന്നത് മെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെർ സ്റ്റുഡൻറ് എന്നുള്ള കേസ് ആയിരിക്കും എടുക്കുന്നത്. മെയിൽസ് ആണെങ്കിൽ ഡെർ സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡെർ ലെയറർ. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡെർ ആർസ്റ്റ്. ഇപ്പൊ ഷെഫ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡെർ കോഹ്. അപ്പൊ ഇഹ് ബിൻ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ലെയറർ, കോഹ് അല്ലെങ്കിൽ എന്ത് പറയും, ആർസ്റ്റ്. ഇനി നമ്മുടെ മെയിൽസിന്റെ പ്രൊഫഷൻ എന്താണോ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഐ ആം, ഇഹ് ബിൻ, സൈൻ വെർബ് എന്നുള്ളത് ഇവിടെ ബിൻ ആയി. ഇപ്പൊ ഫീമെയിൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്റ്റുഡൻറ്റിൻ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ. ഇപ്പൊ അത് ഫീമെയിൽസ് ആകുമ്പോൾ നമ്മളൊരു ഐ എൻ ആയിരിക്കും കൂടുതലും ചേർക്കുന്നത്, അല്ലെങ്കിൽ വൊക്കാലയിൽ ആയിരിക്കും ചേഞ്ച് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ഫെമിനിന്റെ ആർട്ടിക്കൽ എന്താ, ഡി ആണ് വരുന്നത്. അപ്പൊ നമ്മള് ഡി എർസ്റ്റിൻ അല്ലെങ്കിൽ ഡി ലേററിൻ അല്ലെങ്കിൽ ഡി ക്യൊഹിൻ അല്ലെങ്കിൽ ഡി സ്റ്റുഡൻറ്റിൻ, ഇങ്ങനത്തെ കേസ് നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ഇഹ് ബിൻ സ്റ്റുഡൻറ് എന്ന് യൂസ് ചെയ്യും, ഫീമെയിൽസ് ആണെങ്കിൽ യൂസ് ചെയ്യും ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഫഷൻ ഇപ്പൊ മെയിൽസ് ആണെങ്കിൽ മെയിൽസിന്റെ പ്രൊഫഷൻ പറയുന്നു, ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസിന്റെ പ്രൊഫഷൻസ് പറയുന്നു, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ്, വാസ് ബെസ്റ്റ് ഡു ഫോൺ ബറൂഫ് അല്ലെങ്കിൽ വാസ് സിൻറ്റ് സി ഫോൺ ബറൂഫ്. അപ്പോ ആൻസർ പറയുമ്പോ ഇഹ് ബിൻ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ എന്നുള്ള കേസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആൾട്ട് ആണ്. ആൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് എന്താണോ ആ കേസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ വാട്ട് ഇസ് യുവർ ഏജ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് വി ആൾട്ട് ബെസ്റ്റ് ഡു, വി ആൾട്ട് ബെസ്റ്റ് ഡു. ഇവിടെ ഡു എന്നപ്പോ സൈൻ എന്ന് പറയുന്ന വരുമ്പ് ബെസ്റ്റ് ആയി. ഇപ്പൊ ഇവിടെ വരുമ്പോ വി ആൾട്ട് സിൻഡ് സി, ഇവിടെ സി എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോം. അപ്പൊ ഇവിടെ വരുമ്പോ വി ആർ സി സിയിൽ കൂഞ്ചിട്ട് ചെയ്യുന്നു സിൻഡ് ആയിരിക്കും വരുന്നത്. അപ്പൊ വി ആൾട്ട് ബെസ്റ്റ് ഡു അല്ലെങ്കിൽ വി ആൾട്ട് സിൻഡ് സി. അപ്പൊ നമ്മുടെ ആൻസർ പറയുന്നത് ഇഹ് ബിൻ, നമ്മുടെ ആൾട്ട് എന്താണോ അത് പറയുന്നു യാരെ ആൾട്ട്. ഇഹ് ബിൻ, നമ്മുടെ ഏജ് നമ്മൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ 19 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നൈൻസീൻ. അല്ലെങ്കിൽ ഇപ്പൊ 34 ആണെങ്കിൽ എങ്ങനെ പറയും, ഫിയറുൺ ദ്രൈസഷ്. അല്ലെങ്കിൽ ഇപ്പോ 50 ആണെങ്കിൽ നമ്മൾ പറയും ഫ്യൻസഷ്. അപ്പൊ നമ്മുടെ ഏജ് എന്താണോ ആ കേസ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പൊ ഇഹ് ബിൻ ഡാഷ് യാരെ ആൾട്ട്, നമ്മുടെ ഏജ് എന്താണോ അത് മെൻഷൻ ചെയ്യുന്നു, യാരെ ആൾട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇഹ് ബിൻ യാരെ ആൾട്ട്. അപ്പൊ വി ആൾട്ട് ബിസ് ഡു അല്ലെങ്കിൽ വി ആൾട്ട് സിൻസി. ഇഹ് ബിൻ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഫ്യൻസൈൻ പറയാം, ഇഹ് ബിൻ ഫ്യൻസൈൻ യാരെ ആൾട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഷ്പ്രഹൻ ആണ്. ഐ മീൻ ഷ്പ്രാഹൻ. ഷ്പ്രാഹൻ എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജ്. നമുക്ക് എങ്ങനെയൊക്കെ ലാംഗ്വേജസ് ചോദിക്കാവുന്നതാണ്. വിച്ച് ആർ ലാംഗ്വേജസ് വിൽ യു സ്പീക്ക് അല്ലെങ്കിൽ വുഡ് യു സ്പീക്ക് എന്നുള്ള കേസ് നമ്മൾ ചോദിക്കില്ലേ, ഏതൊക്കെ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഇതെങ്ങനെ ചോദിക്കുന്നത്, വെൽഷേ ഷ്പ്രാഹൻ ഷ്പ്രിസ്റ്റ് ഡു, വെൽഷേ ഷ്പ്രാഹൻ ഷ്പ്രിസ്റ്റ് ഡു. അപ്പൊ ഡു വരുമ്പോൾ ഷ്പ്രഹൻ എന്ന് പറയുന്ന വെർബ് എന്താവും, ഷ്പ്രിസ്റ്റ് ആവും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് റെസ്പെക്ട് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് കേസ് യൂസ് ചെയ്യണം, സി ഫോം ആയിരിക്കണം. അപ്പൊ ചോദിക്കേണ്ടത് വെൽഷേ ഷ്പ്രാഹൻ ഷ്പ്രഹൻ സി. സി വരുമ്പോ ഷ്പ്രഹൻ എന്ന് പറയുന്നത് വിയർ സീസിൽ കൂഞ്ചിട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വരുമ്പോ വെൽഷേ ഷ്പ്രഹൻ ഷ്പ്രിസ്റ്റ് ഡു അല്ലെങ്കിൽ വെൽഷേ ഷ്പ്രാഹൻ ഷ്പ്രഹൻ സി. ആൻസർ പറയുമ്പോ എങ്ങനെ ആയിരിക്കും, ഇഹ് ഷ്പ്രഹേ ഐ വുഡ് സ്പീക്ക്. അപ്പൊ ഇവിടെ ഷ്പ്രഹൻ എന്ന് പറയുന്ന വെർബ് ഇഹ് അനുസരിച്ച് ഷ്പ്രഹേ ആയി. പിന്നെ നമ്മൾ എന്ത് പറയും, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് ആണോ അറിയുന്നത് അതായിരിക്കും പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ലാംഗ്വേജസ് മലയാളം, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗിലും മിസ്റ്റേക്സ് ഐ മീൻ വ്യത്യാസം വരുന്നുണ്ട്. ഇംഗ്ലീഷ്,
പ്രൊണൗൺസേഷനിലും വ്യത്യാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെല്ലിങ്സിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇഷ്പ്രഹേ മലയാളം, ഇംഗ്ലീഷ് ഉണ്ട്, ഐൻബിഷൻ ഡോയ്ഷ്. ഐൻബിഷൻ ഡോയ്ഷ് എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ ബിറ്റ് ജർമ്മൻ. അപ്പം ഞാൻ കുറച്ച് ജർമ്മനെ പറയത്തുള്ളൂ. ആ കേസിൽ പറയുമ്പോൾ ഉണ്ട് ഐൻബിഷൻ ഡോയ്ഷ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ വരുമ്പോൾ ഇഷ്പ്രഹേ മലയാളം, ഇംഗ്ലീഷ് ഉണ്ട് ഐൻബിഷൻ ഡോയ്ഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? വെൽഷേ ഷ്പ്രാഹൻ സ്പ്രിഷ്ടു, അല്ലെങ്കിൽ വെൽഷേ ഷ്പ്രാഹൻ സ്പ്രഹൻസി. ആൻസർ പറയുമ്പോൾ ഇഷ്പ്രഹേ മലയാളം, ഇംഗ്ലീഷ് ഉണ്ട് ഐൻബിഷൻ ഡോയ്ഷ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹോബി എന്ന എങ്ങനെയാണ് ചോദിക്കുക എന്നാണ്. എന്താണ് നിങ്ങളുടെ ഹോബി എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. വാസ് ഇസ്റ്റ് ഡൈനി ഹോബി, വാട്ട് ഇസ് യുവർ ഹോബി? അപ്പോൾ വാസ് ഇസ്റ്റ് ഡൈനി ഹോബി നമ്മൾ ഇൻഫോർമലി ചോദിക്കും. ഇപ്പോൾ ഫോർമലാണ് നമ്മൾ എങ്ങനെ ചോദിക്കും? വാസ് സിങ്ഡ് ഇയറേ ഹോബി, ഇയറേ എന്ന് പറയുന്നത് താങ്കളുടെ. അപ്പൊ ഇത് ഐ ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ വാസ് ഇസ്റ്റ് ഡൈനി ഹോബി, അല്ലെങ്കിൽ വാസ് സിങ്ഡ് ഇയറേ ഹോബി. ആൻസർ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മൈൻ ഹോബി ഇസ്റ്റ്. ഞാനിപ്പോ ഒരു ഹോബിയെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യും? മൈൻ ഹോബി ഇസ്റ്റ് എന്നുള്ള കേസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഹോബിയുടെ ആർട്ടിക്കൽ ദസ് ആണ്. എന്റെ ഹോബി എന്ന് പറയുമ്പോൾ മൈൻ. അപ്പൊ മൈൻ ഹോബി ഇസ്റ്റ് മുസിക്യോറൻ, മൈൻ ഹോബി ഇസ്റ്റ് മുസിക്യോറൻ. ഇപ്പൊ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇസ്റ്റ് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡി ഹോബീസ് എന്നാ വരുന്നത് അല്ലെ. ഹോബീസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലൂറൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആർട്ടിക്കൽ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. അപ്പൊ വരുമ്പോ മൈനെ ഹോബീസ് സിൻഡ്. ഇവിടെ സിംഗുലർ ആയപ്പോ ഹോബി യൂസ് ചെയ്തു, ഇവിടെ പ്ലൂറൽ ആണ്. അപ്പൊ ഹോബീസ് എന്നാണ് വരുന്നത്. മൈനെ ഹോബീസ് സിൻഡ് മുസിക് ഹ്യോറൻ. പിന്നെന്താണ്? ഫൂസ്ബാൾ സ്പീലൻ ഉണ്ട് ടാൻസൻ. എന്താണ് നമ്മുടെ ഹോബി? അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പൊ റീഡിംഗ് ആണെങ്കിൽ ലേസൻ, ബ്യൂഷർ ലേസൻ. ഇപ്പൊ കൊഹൻ ആണെങ്കിൽ കുക്ക് കൊഹൻ. ഇപ്പൊ ഡ്രോയിങ് ആണെങ്കിൽ സൈഹൻ. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഹോബീസ് എന്താണോ അതനുസരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ മൈൻ ഹോബി ഇസ്റ്റ് എന്താണോ നമ്മുടെ ഹോബി അത് പറയുന്നു. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൈനെ ഹോബീസ് സിൻഡ് എന്താണോ അതായിരിക്കും പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്ലൂറൽ കേസ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺജുഗേഷൻസ് എപ്പോഴും വരുന്നത് വി ആർ സീസിൽ ആയിരിക്കും കോൺജുഗേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ട് ഇസ് യുവർ ഹോബി എന്ന് ചോദിക്കാം. വാസ് ഇസ്റ്റ് ഡൈനി ഹോബി, അല്ലെങ്കിൽ വാസ് സിൻഡ് ഇയറെ ഹോബി. ആൻസർ പറയുന്നത് സിംഗുലർ ആണെങ്കിൽ മൈൻ ഹോബി ഇസ്റ്റ് എന്താണോ അത് പറയുന്നു. ഇപ്പൊ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൈനെ ഹോബീസ് സിൻഡ് മുസിക് ഹ്യോറൻ ടാൻസൻ ഉണ്ട് ഫൂസ്ബാൾ സ്പീലൻ എന്നാണ് നമ്മൾ ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ സിൻഡ് എന്നുള്ള കേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു ശിഷ്പോർശലം പറയാം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ നമ്മൾ ആൻസേഴ്സ് മാത്രമായിട്ട് എങ്ങനെ പറയാം? ഇപ്പൊ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ ബിറ്റേ സ്റ്റെലൻസി സിഷ്ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആൻസർ കാര്യമില്ല, ആൻസേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആ കേസ് ഇങ്ങനെ വരാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് വിഷയ, ഗുഡൻ ടാക്ക്, ഗുഡ് ഡേ വിഷയ, ഗുഡൻ ടാക്ക്. പിന്നെ നമ്മുടെ പേര്. അപ്പൊ എന്ത് വരും? ഈ ഹൈസെ എന്നാണ് നമ്മുടെ പേര്, എമാ ഷ്നൈഡർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഈ കൊമ്മേ ഹൗസ്, ഞാൻ എവിടെന്നാ വരുന്നത് ആ കേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കൊമ്മേ ഹൗസ് ഇന്ത്യൻ, എവിടെന്നാ വരുന്നത് അത് യൂസ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, ഇഹ് വോണേ ഇൻ തൃശ്ശൂർ, അല്ലെങ്കിൽ കേരള ആണെങ്കിൽ കേരള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കറണ്ട് ആയിട്ടുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആൾട്ട്, നമ്മുടെ ഏജ്, ഇഹ് ബിൻ, എത്ര ആൾട്ടാണോ അത് യൂസ് ചെയ്യുന്നത്. ഇഹ് ബിൻ ഫ്യുൻസേൻ യാരേ ആൾട്ട്, ഇഹ് ബിൻ ഫ്യുൻസേൻ യാരേ ആൾട്ട്. പിന്നെ വരുന്നത് നമ്മൾ ഏതൊക്കെ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യും. അപ്പോൾ ഇഷ്പ്രഹേ മലയാളം, ഇംഗ്ലീഷ് ഉണ്ട് ഐൻബിഷൻ ഡോയ്ഷ്. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞ മറ്റ് കേസ് വരുന്നുണ്ട്. ഏതാണ്, എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്നുള്ള കേസ്. അപ്പൊ എങ്ങനെയായിരിക്കും? ഇഹ് ബിൻ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ എന്നുള്ള കേസ് ആണെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണോ ആ കേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ വരുമ്പോൾ ഗുഡൻ ടാക്ക്, ഇഹ് ഹൈസെ എമാ ഷ്നൈഡർ, ഇഹ് കൊമ്മെ ഹൗസ് ഇൻഡി, ഇഹ് വോണെ ഇൻ തൃശ്ശൂർ, ഇഹ് ബിൻ ഫ്യുൻസേൻ യാരെ ആൾട്ട്, ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ, മൈനെ ഹോബീസ് സിൻഡ് മുസിക് ഹ്യോറൻ ഉൻടാൻസൻ, ഇഷ്പ്രഹേ മലയാളം, ഇംഗ്ലീഷ് ഉണ്ട് ഐൻബിഷൻ ഡോയിഷ്, ദസ് ഇസ്റ്റ് അല്ലസ് ഹ്യൂബർ മിഹ് ഡാങ്കെ. നമ്മൾ ആദ്യം ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ പേരെന്താണോ അത് മെൻഷൻ ചെയ്യുന്നു, പിന്നെ നമ്മൾ എവിടെന്നാ വരുന്നത് അത് മെൻഷൻ ചെയ്യുന്നു, പിന്നെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ആ കേസ്, പിന്നെ വരുമ്പോൾ നമ്മുടെ ഏജ് എന്താണ് അത് പറയുന്നു, നമ്മുടെ പ്രൊഫഷൻ എന്താണ് നെക്സ്റ്റ് അത് പറയുന്നു, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ലാംഗ്വേജസ് എന്തൊക്കെയാണ്, നമ്മുടെ ലാംഗ്വേജ് എന്തൊക്കെയാണ് സ്പീക്ക് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ള കേസ് പറയുന്നു. പിന്നെ വരുന്ന നമ്മുടെ ഹോബി, ലാസ്റ്റ് പറയുന്നത് ദാറ്റ് ഇസ് ഓൾ അബൌട്ട് മീ, അത്രയാണ് എന്നെ കുറിച്ചുള്ളത്, താങ്ക് യു എന്നുള്ള കേസ്. അപ്പോൾ വരുമ്പോൾ ദസ് ഇസ്റ്റ്
അല്ലസ് യുബർ മിഹ് ഡാങ്കെ. അപ്പോ ഗുട്ടൻ ടാഗ്, ഇഹ് ഹൈസെ എമ ഷ്നൈഡർ, ഇഹ് കൊമെ ഔസ് ഇൻഡി, ഇഹ് വോണെ ഇൻ തൃശൂർ, ഇഹ് ബിൻ ഫ്യൻസേൻ യാരെ ആർട്ട്, ഇഹ് ബിൻ സ്റ്റുഡൻസിൻ, ഇഷ് പ്രഷേ മലയാളം ഇംഗ്ലീഷ് ഉണ്ട് ഐൻബിഷൻ ഡോയിഷ്, മൈനെ ഹോബീസ് സിൻഡ് മ്യൂസിക് ഹ്യോറൻ ടാൻസൻ ഉണ്ട് ഫൂസ്ബാൾ സ്പില്ലൻ. ഇപ്പൊ സിംഗിളർ ആണെങ്കിൽ മൈൻ ഹോബി ഇസ്റ്റ് മ്യൂസിക് ഹ്യോറൻ ദസ്റ്റ് അല്ലസ് യുബർ മിഹ് ഡാങ്കെ. അപ്പൊ നമ്മുടെ ഇവിടെ ഷ്പ്രഹൻ എന്നുള്ള കേസും പറയാം, അല്ലെങ്കിൽ ഷ്പ്രഷേ എന്നുള്ള കേസും യൂസ് ചെയ്യാം. അപ്പൊ ഇഷ്പ്രഹേ എന്നും പറയാം, അല്ലെങ്കിൽ ഇഷ്പ്രഷേ എന്നും പറയാം. അപ്പൊ പറയുന്നത് ഗുട്ടൻ ടാക്, ഇഹ് ഹൈസെ എമ ഷ്നൈഡർ, ഇഹ് കൊമെ ഔസ് ഇന്ത്യൻ, ഇഹ് വോണെ ഇൻ തൃശൂർ, ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ, ഇഷ് ബിൻ ഫ്യൻസേൻ യാരെ ആൾട്ട്, ഇഷ് പ്രഷേ മലയാളം ഇംഗ്ലീഷ് ഉണ്ട് ആൻബിഷൻ ഡോയിഷ്, മൈൻ ഹോബീസ് സിൻഡ് മ്യൂസിക് ഹ്യോറൻ ഉണ്ട് ടാൻസൻ ദസ്റ്റ് അല്ലസ് യൂബർ മിഹ് ഡാങ്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിഷ് ഫോഴ്സിൽ ഓക്കെ ആണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.